നമസ്കാരം, ഞാൻ വിഷ്ണുനാരായൺ. വിഷ്ഫോറക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിലെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നും കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ചാനലാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയും ചാനലും ബാക്കിയുള്ളവർക്കോട് കൂടി ഷെയർ ചെയ്യുക. മോട്ടിവേഷൻ ഒരു കർമ്മഫലമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ നെമിസിസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ പതുക്കെ 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 കുറഞ്ഞു പോകുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഗോളിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ മനസ്സും എടുത്ത് ഇട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം മോട്ടിവേഷൻ പറയുന്ന കാര്യം ഒരുപാട് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കെല്ലാം പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു ആറ് കാര്യങ്ങൾ പറഞ്ഞു തരാം. മോട്ടിവേഷനെ എങ്ങനെ കില്ല് ചെയ്യുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, നിങ്ങൾ ഒരുപാട് പ്രോക്രാസിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ആളാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കുന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മാറ്റി പെട്ടെന്ന് സോഷ്യൽ മീഡിയ നോക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കാം. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ നിർത്തിവെച്ച് വേറെ പല കാര്യങ്ങൾക്കും പോയെന്നിരിക്കാം. ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡിസ്ട്രാക്ഷൻസ് അൺഅവോയ്ഡബിൾ ആണ്. ആ ഡിസ്ട്രാക്ഷൻസ് മാറ്റാൻ എന്ത് ചെയ്യണം? നമ്മൾ റിജിഡ് അല്ലാത്തൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക, അതിലാവശ്യത്തിന് ബ്രേക്കുകൾ ഉൾപ്പെടുത്തുക. ആ ബ്രേക്കുകൾ ഡിസ്ട്രാക്ഷൻസിൻ്റെ തോതിനെ കുറയ്ക്കും. ആ ബ്രേക്കുകൾ നമ്മൾ റീഫ്രഷ് ആക്കാനും ഡിസ്ട്രാക്ഷന് വേണ്ടിയുള്ള ക്രേവിങ്സ് കുറയ്ക്കാനും സഹായിക്കും. രണ്ട്, കമ്പയർ, ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. നമ്മൾ ഒരുപാട് അക്കരപ്പച്ച കാണുന്നവരാണ് എല്ലാവരും. അത് വളരെ ഈസിയാണ് അത് ചെയ്യാൻ. ഇത് ചെയ്തുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ മോട്ടിവേഷനെ നമ്മൾ കുറച്ച് നമ്മൾ കൂടുതൽ സെറ്ററാക്കായി പോകുന്നു. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടും കിട്ടാത്തൊരു കാര്യം മറ്റേയാൾ വളരെ എളുപ്പം നേടിയല്ലോ എന്നായിരിക്കും നമ്മളിതിൽ നിന്ന് എപ്പോഴും മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് അസന്തുഷ്ടിയും അതൃപ്തിയും നീരസവും വെറുപ്പും അവജ്ഞയും അങ്ങനെയുള്ള ഒരുപാട് വികാരങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതിൻ്റെ ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് നമ്മുടെ സെയിം ഗോൾ അച്ചീവ് ചെയ്ത ഒരാളെ കണ്ടുപിടിച്ച് അയാളെ നമ്മൾ മെൻ്ററാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആണോ? ഒരുപാട് കാര്യത്തിൽ വന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് പെർഫെക്റ്റ് അല്ലെങ്കിൽ എന്തിന് ചെയ്യുന്നു, ഞാൻ ഇത് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് ഇതിനായിട്ട് എൻ്റെ എഫേർട്ടും സമയവും മെനക്കെടുത്തുന്നു എന്നുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർഫെക്ഷനിസ്റ്റെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ മോട്ടിവേഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ പെർഫെക്ഷനിസ്റ്റിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ കാര്യവും ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരം നമ്മളൊരു റഫ് പ്ലാൻ ഉണ്ടാക്കി അത് ഇമ്പ്രവൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഗോളിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പൊമ്പഴി. നാലാമത്തെ കാര്യം, ഫൈനൽ ഗോളിലേക്ക് നമ്മൾ ഒറ്റയടിക്ക് ചാടാൻ ശ്രമിക്കുന്നു. ആ പ്രോസസ്സെല്ലാം മറന്നുകൊണ്ട് ഒറ്റയടിക്ക് എങ്ങനെ ഫൈനലാക്കാം, ഒറ്റയടിക്ക് എങ്ങനെ സ്റ്റെപ്പുകളെല്ലാം നിസ്സാരമാക്കിക്കൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് ഒറ്റയടിക്ക് എങ്ങനെ ഗോൾ അച്ചീവ് ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇംപ്രോപ്പർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഫെയിലിയറിൻ്റെ പെർഫെക്റ്റ് റെസിപ്പിയാണ് എന്ന് ഓർക്കുക. ഒരു ഗോളം മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ തീർക്കണം എന്ന ഒരു പ്ലാനും കൂടെ ഉണ്ടായിരിക്കണം. ഒരു സൈക്കിൾ ചവിട്ടം പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഹാൻഡിൽ ബാലൻസ് വരുത്തി പിന്നെ ഇടം കാലിട്ട് വെട്ടി തൊങ്ങി പഠിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ സൈക്കിൾ പഠിക്കുന്നത്. അതുകൊണ്ട് പ്രോസസ്സ് നമ്മൾ മറക്കാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ ഹെൽത്ത് നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കുക. നമ്മൾ എല്ലാ പ്ലാനും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ബോഡി ഹെൽത്ത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ ബോഡിയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് ഇവഞ്ച്വലി നമ്മുടെ ബോഡി നമ്മൾ വിചാരിക്കുന്ന പോലെ എത്തിയെന്ന് വരില്ല. ഇവഞ്ച്വലി മനസ്സും എത്തില്ല, നമ്മളെ അത് ഡിപ്രഷനിലേക്ക് എത്തിയും. അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ഹെൽത്തിനെയാണ്. ഒരു റൈറ്റ് ഡയറ്റ്, റൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മോട്ടിവേഷനെ മാത്രമല്ല നമ്മുടെ ലൈഫിനെ തന്നെ കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അവസാനത്തെ ആറാമത്തെയുമായ കാര്യം, നമുക്കൊരു പ്ലാൻ ഇല്ല. ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്നുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയില്ല. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ അച്ചീവബിൾ കാര്യങ്ങൾ എഴുതി വെക്കുക. ആ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുക. അപ്പം നമ്മൾ മെയിൻ ഗോളിലേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ മോട്ടിവേഷൻ കൂട്ടും, ബൂസ്റ്റ് കോൺഫിഡൻസും വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു മാജിക് സ്പെല്ല് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്ത് ഫുൾ ടൈം മോട്ടിവേറ്റ് ആകാൻ വേണ്ടി മാജിക് സ്പെല്ല് ഒരാൾക്കും കിട്ടില്ല. അതുകൊണ്ട് ഈ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ആപ്ലിക്കബിൾ എന്ന് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക. അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് മോട്ടിവേഷൻ ആകട്ടെ. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്യുക. അവർ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സോ അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ, സ്റ്റേ ഹാപ്പി, കീപ് സ്മൈലിംഗ്. ബൈ ബൈ.